ഈ ഒരു ദിവസം സ്ത്രീകൾക്ക് ബ്രാ ധരിക്കാൻ അനുവാദമില്ല. കാരണം എന്താണെന്ന് നോക്കിയാലോ, സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന നിരവധി രോഗങ്ങളുണ്ട്. ഇവയിലൊന്നാണ് സ്ഥാനാർബുദം. ഇതിനായി നിരവധി ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും ഒക്ടോബർ 13 സ്ഥാനാർബുദത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി നോ ബ്രാ ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തുന്നു. ഇന്ത്യയിൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണിത്. ബോസ്റ്റണിലെ ഹാർവാർഡ് സ്കൂൾ ഓഫ് പബ്ലിക്കിന്റെ കണക്കനുസരിച്ച് 2012 മുതൽ 2030 വരെ ഇന്ത്യയിൽ സ്ഥാനാർബുദത്തിനായി $20 ബില്യൺ വരെ ചിലവാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഓരോ വർഷം 1.5 ലക്ഷം സ്ഥാനാർബുദ കേസുകളാണ് പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർബുദമുള്ള നാടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, അഹമ്മദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർബുദ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒക്ടോബർ 13 ദേശീയ നോബ്ര ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. 2017 ദക്ഷിണ കൊറിയയിലുള്ള പ്രശസ്ത നടിയും മോഡലുമായ സുള്ളി ആരംഭിച്ച നോബ്ര ക്യാമ്പയിൻ ആ കാലഘട്ടങ്ങളിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ടോപ്പ് മാത്രം ധരിച്ചുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോകൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് ആ സമയങ്ങളിൽ പല തരത്തിലുള്ള വിവാദങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതിലെ മറ്റു ചില സ്ത്രീകൾ ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വതന്ത്രമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ക്യാമ്പയിനെ സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള അവരുടെ അവകാശമായിട്ട് മറ്റു ചില സ്ത്രീകൾ കാണുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺ. സീ യു ഓൾ. ഹാവ് എ ഗുഡ് ഡേ.